കേടായ ലക്ഷക്കണക്കിന് രൂപയുടെ ആശുപത്രി ഉപകരണങ്ങൾ നന്നാക്കി നൽകുകയാണ് ഒരുപറ്റം NSS വോളണ്ടിയർമാർ. പത്തനംതിട്ട മുസ്ലിയർ കോളേജിലെ NSS വോളണ്ടിയർമാരാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ 40 ലക്ഷത്തോളം രൂപ വില വരുന്ന ഉപകരണങ്ങൾ നന്നാക്കി നൽകുന്നത്. തിരുവോണ ദിവസം പോലും ഇവർ ആശുപത്രിയിൽ ഈ സേവന രംഗത്തുണ്ടായിരുന്നു. നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലിന്റെ പദ്ധതിയായ പുനർജനി സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് വടകര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ സഹായവുമായി എത്തിയത്. ആശുപത്രിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തന സജ്ജമാക്കുകയാണ് ഇവർ. മെഡിക്കൽ ഉപകരണങ്ങൾക്കൊപ്പം കേടുവന്നു കിടക്കുന്ന കട്ടിൽ, മേശ, കസേര എന്നിവയും ഇവർ പ്രവർത്തനയോഗ്യമാക്കി. മെഡിക്കൽ ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് സംബന്ധിച്ച് 6 വളണ്ടിയർമാർക്ക് വിദഗ്ധ പരിശീലനവും നൽകിയിരുന്നു. ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ സഹായത്തോടു കൂടി NSS ടെക്നിക്കൽ സെല്ലാണ് നടത്തുന്നത്. ഇതിന് 2 ദിവസമാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊരു 20 ലക്ഷത്തിൽ കൂടുതൽ രൂപയുടെ ആസ്തി ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ, വടകര ജില്ലാ ആസ്തികൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കുട്ടികൾ ടെക്നിക്കൽ മേഖലയിൽ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഇവിടുത്തെ എല്ലാ എക്യുപ്മെൻസും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന 60 പേർ ചേർന്നാണ് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്. ആശുപത്രി വാർഡിൽ പെയിന്റ് ചെയ്യുന്നതുൾപ്പെടെ നിരവധി പ്രവർത്തനമാണ് 11 വരെ നീളുന്ന ക്യാമ്പിന്റെ ഭാഗമായി ഇനി നടക്കുക. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.